2004 ഇറങ്ങിയ അമേരിക്കൻ സർവൈവൽ ത്രില്ലർ ഫിലിമാണ് ഫ്ലൈറ്റ് ഓഫ് ദ ഫീനിക്സ്. മംഗോളിയൻ മരുഭൂമിയിലുള്ള ഒരു ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ ഒരു വിമാനം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ എമർജൻസി ലാൻഡിങ് ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെ എമർജൻസി ലാൻഡിങ് ചെയ്തപ്പോൾ ആ വിമാനം അവിടെ ഇടിച്ച് തകർന്നു പോവുകയാണ്. അങ്ങനെ ആ വിമാനത്തിലുള്ള ആളുകളെല്ലാം ആ മരുഭൂമിയിൽ പെട്ടുപോവുകയാണ്. അവർക്കിനി രക്ഷപ്പെടാൻ യാതൊരു മാർഗങ്ങളുമില്ല. പക്ഷേ എങ്ങനെയാണ് ഇനി അവരാ ഇങ്ങനെയുള്ള പ്രതികൂലമായ തികച്ചും ഭയാനകമായ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിജീവിക്കുന്നത് എന്നാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയുടെ സ്റ്റോറി ആൻഡ് എക്സ്പ്ലനേഷനിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മംഗോളിയൻ മരുഭൂമിയിലൂടെ പറന്നു വരുന്ന ഒരു വിമാനത്തെയാണ് കാണിക്കുന്നത്. ആ വിമാനം പറന്നു വന്ന് അവിടെയുള്ളൊരു ഓയിൽ റിഗിൻ്റെ അടുത്ത് ലാൻഡ് ചെയ്യുകയാണ്. വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലെ പൈലറ്റ് ഇപ്പോൾ ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുന്ന കെല്ലി എന്ന സ്ത്രീയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്ക് എന്നാണ് ആ പൈലറ്റിൻ്റെ പേര്. അയാൾ ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ചെയ്യുന്നത്. അയാളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ വിമാനത്തിൽ കയറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഓയിൽ റിഗ് അടച്ചു പൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഓയിലിൻ്റെ ഉൽപ്പാദനക്ഷമത ഇവിടെ വളരെ കുറവായതുകൊണ്ട് ഈ ഓയിൽ റിഗ് പൂട്ടാനാണ് അതിൻ്റെ അധികാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഫ്രാങ്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് പോകാൻ വേണ്ടി വിമാനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജോലിക്കാരും വിമാനത്തിൽ കയറിയിരുന്നതിന് ശേഷം അവസാനമായി ഒരാൾ വിമാനത്തിൽ കയറാൻ വേണ്ടി കടന്നു വരികയാണ്. എന്നാൽ അയാൾ ആ ഓയിൽ റിഗിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. അയാളെ കണ്ടപ്പോൾ ഫ്രാങ്ക് ചോദിക്കുന്നു, ആർക്കെങ്കിലും ഇയാൾ ആരാണ് എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ കെല്ലി പറയുന്നു, അതൊരു വലിയ കഥയാണ് എന്ന് പറയുന്നു. അങ്ങനെ അവസാനമായി അയാളെയും കയറ്റിക്കൊണ്ട് ആ വിമാനം അവിടെ നിന്ന് യാത്രയാവുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വിമാനം പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി ശക്തമായൊരു പൊടിക്കാറ്റ് ആ മരുഭൂമിയിൽ ഉണ്ടാവുകയാണ്. ഇത് കണ്ടപ്പോൾ ഫ്രാങ്കിൻ്റെ കോ പൈലറ്റ് സീറ്റിലിരിക്കുന്ന ആൾ ഫ്രാങ്കിനോട് പറയുന്നു, ഈ രീതിയിൽ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് വളരെ അപകടമാണ്, നമുക്ക് ഈ വിമാനം തിരിച്ചുകൊണ്ട് ഓയിൽ റിഗിലേക്ക് തന്നെ തിരിച്ച് മടങ്ങിപ്പോവാം എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഫ്രാങ്ക് അയാളോട് പറയുന്നു, മടങ്ങിപ്പോവുകയാണെങ്കിൽ വീണ്ടും വരാനുള്ള ഇന്ധനം ഈ വിമാനത്തിലില്ല, അതുകൊണ്ട് നമുക്ക് ഈ വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഒന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഫ്രാങ്ക് ഈ വിമാനത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഒന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ശക്തമായ പൊടിക്കാറ്റിനെ മറികടന്നു പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ വിമാനത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തകരാറിലാവുന്നു. അതിനെ തുടർന്ന് അവരെ എമർജൻസിയായി ക്രാഷ് ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്, ഇറക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ആ വിമാനം മരുഭൂമിയിൽ കൊണ്ടുപോയി ഇടിച്ചിറക്കുകയാണ്. വിമാനം എങ്ങനെ ഇടിച്ചിറക്കിയ കാരണം വിമാനത്തിലിരിക്കുന്നുണ്ടായിരുന്ന രണ്ട് പേരെ മരിച്ചിരിക്കുകയാണ്. ഇവരെ ആ പൊടിക്കാറ്റൊന്ന് ഒതുങ്ങാൻ വേണ്ടി ആ വിമാനത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പൊടിക്കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങി ശാന്തമായി തീർന്നതിന് ശേഷം അവർ ആ മരിച്ച രണ്ട് പേരെ ആ മരുഭൂമിയിൽ മറവ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ വിമാനത്തിനോട് ചേർന്നൊരു ടെൻ്റ് കെട്ടുകയാണ്. വിമാനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുടിക്കാനുള്ള വെള്ളമടങ്ങിയുള്ള ക്യാനുകളെല്ലാം പുറത്തേക്ക് എടുത്ത് കൊണ്ടുവയ്ക്കുന്നു. അതുപോലെ ടിന്നുകളിലായി പാക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതും ഇവരെ പുറത്തേക്കെടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇവരുടെ കയ്യിലുള്ള വെള്ളവും ഭക്ഷണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 15 or 20 days പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കും. അതിൽ കൂടുതൽ ഈ മരുഭൂമിയെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കില്ല. വിമാനത്തിലുണ്ടായിരുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ ഡാമേജ് ആയി പോയതുകൊണ്ട് ഇവർക്കിനി പുറമേ നിന്നുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യാനോ സഹായം ചോദിക്കാനോ ഇനി സാധിക്കില്ല. എല്ലാം കൊണ്ടും ഇവർ ആ മരുഭൂമിയിൽ പെട്ടുപോയിരിക്കുകയാണ്. ഫ്രാങ്കിൻ്റെ കൂടെയുള്ള പൈലറ്റ്
എജെ എന്നാണ് അവനെ ഇവരൊക്കെ വിളിക്കുന്നത്. അവൻ്റെ കൃത്യമായ പേര് എന്താണ് എന്നറിയില്ല. അവൻ ഫ്രാങ്കിനോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ മംഗോളിയയിൽ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രാങ്ക് അവനോട് പറയുന്നു, എനിക്ക് തോന്നുന്നത് നമ്മൾ മംഗോളിയയുടെ അതിർത്തി കഴിഞ്ഞിപ്പോൾ ചൈനയിലായിരിക്കാനാണ് സാധ്യത. ഈ ഒരു സമയത്ത് ഇവരുടെ കൂട്ടത്തിലുള്ള ജെറീമി എന്ന ആൾ ഇവരോട് പറയുകയാണ്, ഞാനിവിടെ നിന്ന് നടന്നു പോയി മനുഷ്യവാസമുള്ള ഏതെങ്കിലും പ്രദേശം തേടി പോകാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ ഇവരുടെ കൂട്ടത്തിലൊരു ഡോക്ടറുണ്ട്. അയാൾ ജെറീമിയോട് പറയാണ്, തനിക്ക് വല്ല ഭ്രാന്തമുണ്ടോ? താൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് കുറച്ച് ദൂരം ഇവിടെ നിന്ന് നടക്കുമ്പോഴേക്കും 10 ഗ്ലാസ് അത് വയർപ്പായി പോയിട്ടുണ്ടോ? പിന്നെ താൻ എങ്ങനെ പിടിച്ചിരിക്കാനാണ് എന്ന് ചോദിക്കുകയാണ്. ഞാൻ രാത്രിയിൽ പോയിക്കോളാമെന്ന് ജെറീമി പറയുന്നു. രാത്രിയിൽ പോവുകയാണെങ്കിൽ നിനക്കെങ്ങനെ ദിശ നിർണയിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ അവനോട് ചോദിക്കുന്നു. അതിനെ ഞാനൊരു കോമ്പസ് എൻ്റെ കയ്യിൽ പിടിച്ചോളാമെന്ന് ജെറീമി പറയുന്നു. ഈ മരുഭൂമിക്ക് ചുറ്റും കാന്തിക ശക്തിയുള്ള ശിലകളുള്ള മലകളുണ്ട്. നീ എപ്പോഴെങ്കിലും ഒരു കോമ്പസ് ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. നിങ്ങൾ ആ കാര്യം വിട്ടുകളഞ്ഞേക്ക്, നിങ്ങൾ ജയിച്ചു, ഞാൻ എവിടേക്കും എവിടെയെന്ന് പോകാൻ പോകുന്നില്ല, പോരെ എന്ന് ജെറീമി ഡോക്ടറോട് പറയുന്നു. അത് കേട്ടപ്പോൾ ഡോക്ടർ അവനോട് പറയുന്നു, ജയിക്കലോ തോൽക്കലോ ഒന്നുമല്ല, നമുക്ക് എങ്ങനെ ഇവിടെ ജീവനോടുകൂടി നിലനിൽക്കാം എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. അന്നത്തെ ദിവസം രാത്രി ഇവരെല്ലാം കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി ആ വിമാനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവൻ മൂത്രമൊഴിച്ച ശേഷം പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവൻ്റെ കാല് തന്നെ അവൻ മറിഞ്ഞു വീഴുകയാണ്. മറിഞ്ഞു വീണതിന് ശേഷം അവന് തിരിച്ചു പോകാനുള്ള വഴി കണ്ടെത്താൻ സാധിക്കാത്തൊരു അവസ്ഥ ഉണ്ടാവുകയാണ്. അടുത്ത ദിവസം രാവിലെ ആ യുവാവിനെ കാണാത്തതിനെ തുടർന്ന് അവൻ്റെ സുഹൃത്ത് അവൻ അന്വേഷിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് പെട്ടെന്ന് പൊടിക്കാറ്റ് കടന്നു വരുന്നത്. അങ്ങനെ ഫ്രാങ്കും കെല്ലിയും ചേർന്ന് അയാളെ സുഹൃത്തിനെ അന്വേഷിച്ച് പോകാൻ നിൽക്കുന്നതിൽ നിന്നും തടയുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് പൊടിക്കാറ്റൊക്കെ മാറിയപ്പോൾ ഇവർ ആ കാണാതായ യുവാവിനെ അന്വേഷിച്ച് അവിടേക്ക് ചെന്നു നോക്കുന്നു. എന്നാൽ ആ യുവാവിൻ്റെ ശരീരം ഇപ്പോൾ ജീർണിച്ചു പോയതുപോലെ ആയിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള രണ്ട് പേര് ഒരു കുടിക്കുന്ന വെള്ളത്തിൻ്റെ കേൻ അവിടെ നിർത്തുകൊണ്ട് അവരവിടെ നിന്ന് കടന്നു പോകാനുള്ളൊരു ശ്രമമായിരുന്നു. എന്നാൽ ഇത് കണ്ട ഫ്രാങ്കും മറ്റ് ചില ആളുകളും ചെന്നുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആ വെള്ളത്തിൻ്റെ കേൻ പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ആ ഒരു ശ്രമത്തിനിടയിൽ എങ്ങനെയൊക്കെയോ ആ കേൻ പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ അവിടെ ആകെ ഒരു ബഹളം നടക്കുകയാണ്. ഈ ബഹളത്തിനിടയിലേക്കാണ് എലിയറ്റ് എന്ന് പറഞ്ഞ ആൾ കടന്നു വരുന്നത്. അവൻ, എൻ്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്, നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു ഐഡിയ ഉണ്ട് എന്നവൻ വിളിച്ചു പറയുന്നു. അങ്ങനെ മറ്റുള്ളവരെല്ലാം എലിയറ്റിൻ്റെ ആ ഐഡിയ എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അവൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഗികമായി തകർന്നിരിക്കുന്ന ഈ വിമാനത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഉപയോഗിച്ച്, അവശേഷിക്കുന്ന എഞ്ചിനും മറ്റ് ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് പുതിയൊരു പ്ലെയിൻ ഉണ്ടാകാൻ സാധിക്കും, വേണമെങ്കിൽ ഉണ്ടാകാൻ സാധിക്കും, അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് എലിയറ്റ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ജെറീമി എലിയറ്റിനോട് നീ എന്ത് തേങ്ങയാടായി പറയുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ എലിയറ്റ് അവൻ പറയുന്ന കാര്യങ്ങളിൽ കൃത്യത ഉണ്ടായിരുന്നു. വിമാനങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളെ പോലെയാണ് അവൻ സംസാരിക്കുന്നത്. അവൻ്റെ സംസാരം കേട്ട് ഫ്രാങ്ക് അവനോട് ചോദിക്കുന്നു, നിനക്ക് വിമാനങ്ങളെക്കുറിച്ച് എന്താണ് അറിയുക എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് എലിയറ്റ് പറയുന്നത് അവൻ വിമാനങ്ങളെ എയ്റോപ്ലെയിൻ ഡിസൈൻ ചെയ്യുന്ന ഒരാളായി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ഒരു പ്രമുഖ കമ്പനിക്ക് വേണ്ടി എയ്റോപ്ലെയിൻ ഡിസൈനറായി അവൻ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അവനുണ്ട്. ഭാഗികമായി തകർന്നിരിക്കുന്ന ഈ വിമാനം ഉപയോഗിച്ച് പുതിയൊരു വിമാനം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ തയ്യാറാണ് എന്ന് എലിയറ്റ് ഫ്രാങ്കിനോട് പറയുന്നു. പുതിയ വിമാനം ഉണ്ടാക്കാനുള്ള എലിയറ്റിൻ്റെ ഐഡിയ അംഗീകരിക്കാൻ ഫ്രാങ്ക് തയ്യാറായില്ല. കാരണം പുതിയ വിമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് ശാരീരികമായ അധ്വാനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായി വെള്ളവും ഭക്ഷണവും ആവശ്യമായി വേണ്ടിവരും. അതുമാത്രമല്ല, വിമാനം ഉണ്ടാക്കി തീരുന്നതിന് മുന്നേ വെള്ളവും ഭക്ഷണമൊക്കെ തീർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ സാധിക്കില്ല. അതൊക്കെ കൊണ്ടാണ് ഫ്രാങ്ക് എലിയറ്റിൻ്റെ ഐഡിയ വേണ്ട എന്ന് വെക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ജെയിംസ് എന്ന് പേരുള്ള ഒരുത്തനെ കാണാതാവുകയാണ്. അങ്ങനെ ഫ്രാങ്ക് അവനെ അന്വേഷിച്ച് ആ മരുഭൂമിയിലൂടെ പോവുകയാണ്. കുറച്ചു നേരം മരുഭൂമിയിലൂടെ നടന്നതിന് ശേഷം ഫ്രാങ്ക് ജെയിംസിനെ കണ്ടെത്തുന്നു. ജെയിംസ് ഫ്രാങ്കിനോട് പറയുന്നു, ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ആകെ കൂടിയുള്ളൊരു പ്രതീക്ഷയായിരുന്നു എലിയറ്റ് പറഞ്ഞ പോലെ പുതിയൊരു വിമാനം ഉണ്ടാക്കുന്നത്. എന്നാൽ നിങ്ങളത് വേണ്ട എന്ന് വെച്ചു. ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എന്നെ വെറുതെ വിട്ടേക്ക്. ഇനി ഞാൻ വരണമെങ്കിൽ
നിങ്ങൾ എലിയറ്റ് പറഞ്ഞ പോലെ പുതിയൊരു വിമാനം ഉണ്ടാക്കാൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ വരാം, അല്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുകയാണ് ജെയിംസ്. അങ്ങനെ ഫ്രാങ്ക് അത് സമ്മതിക്കുകയാണ്. പുതിയ വിമാനം ഉണ്ടാക്കാൻ തയ്യാറാണ് എന്ന് ഫ്രാങ്ക് ജെയിംസിനോട് പറയുന്നു. അതിനുശേഷം ജെയിംസിനെയും കൂട്ടി ഫ്രാങ്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഫ്രാങ്ക് മറ്റുള്ളവരോടെല്ലാം വിമാനമുണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നു. മറ്റുള്ളവർക്കെല്ലാം സമ്മതമാണോ ആ കാര്യമെന്ന് ചോദിക്കുന്നു. അങ്ങനെ മറ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ ആ കാര്യത്തിന് സമ്മതമായിരുന്നു. അവരെല്ലാം പുതിയ വിമാനം ഉണ്ടാക്കുന്നതിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. അവർ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് ഫ്രാങ്കിനോട് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി മുതൽ ഇവരെല്ലാവരും ഭാഗികമായി തകർന്നു വീണിരിക്കുന്ന ഈ വിമാനത്തിൻ്റെ എഞ്ചിനും മറ്റ് ഭാഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു വിമാനം ഉണ്ടാക്കാനുള്ള പണി തുടങ്ങുകയാണ്. പകൽ സമയം മുഴുവനും വിശ്രമിച്ചുകൊണ്ട് രാത്രി സമയത്ത് കൂടുതലായി പണിയെടുക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി രാത്രി സമയത്ത് പണിയെടുക്കുന്നതിന് വേണ്ടി വിമാനത്തിൽ നിന്ന് ആവശ്യത്തിന് ഇന്ധനം ഇവരെ പുറത്തേക്ക് എടുക്കുന്നു. ആ വിമാനത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ജനറേറ്റർ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പുതിയ വിമാനം ഉണ്ടാക്കുന്നതിനാവശ്യമായ വൈദ്യുതിയും അതുപോലെ തന്നെ ലൈറ്റുകൾ കത്തിക്കുന്നതിനുള്ള വൈദ്യുതിയൊക്കെ ഇവർ ജനറേറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം ഇവർ വളരെ വിജയകരമായി പണിയെല്ലാം തുടങ്ങി വയ്ക്കുന്നു. അടുത്ത ദിവസം രാത്രിയിൽ ഇവരെ വീണ്ടും പണി ആരംഭിക്കുന്നു. എന്നാൽ അന്നത്തെ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടാവുകയാണ്. എങ്ങനെയൊക്കെ ഒരു തീപ്പൊരി ഇവർ ആവശ്യത്തിന് വേണ്ടി വിമാനത്തു നിന്ന് ശേഖരിച്ചിരിക്കുന്ന ഇന്ധനത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ ആ ഇന്ധനം മുഴുവൻ കത്തി നശിച്ചു പോകുന്നു. രാവിലെ ആയപ്പോൾ എല്ലാവരും വളരെ നിരാശയോടുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫ്രാങ്ക് അവരോട് പറയുന്നു, ഇനിയുള്ള ഇന്ധനം നമുക്ക് വിമാനം പറത്തി കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യമാണ്. അതുകൊണ്ട് രാത്രിയുള്ള പണി ഇനി നടക്കില്ല. ഇനി നമ്മൾ പകൽ മുഴുവൻ പണിയെടുക്കാൻ തയ്യാറാവണം എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ജെറീമി പറയുന്നു, പകല് പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായി വെള്ളം കുടിക്കേണ്ടി വരും. ഈ വിമാനത്തിൻ്റെ പണി തീരുന്നതിന് മുമ്പായി വെള്ളം കഴിഞ്ഞു പോയാൽ അത് നമുക്ക് പണിയാവും എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവസാനമായി ഒരു തീരുമാനം എടുക്കുന്നു. പകല് തന്നെ പണിയെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി ശ്രമിച്ച് എത്രയും പെട്ടെന്ന് വേഗത്തിൽ പണിയെടുത്തുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ വിമാനത്തിൻ്റെ പണി പൂർത്തീകരിക്കാം എന്നെല്ലാവരും തീരുമാനിക്കുകയാണ്. അങ്ങനെ പകൽ സമയത്ത് തന്നെ ഇവർ വിമാനത്തിൻ്റെ ബാക്കിയുള്ള പണികൾ ആരംഭിക്കുന്നു. പണിക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ചെറിയ അപകടത്തെ പോലും അതിജീവിച്ചുകൊണ്ട് ഇവരെ വളരെ സാഹസികമായാണ് ആ വിമാനത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിൻ്റെ മുകളിൽ ഇവർ ഫീനിക്സ് എന്ന് പേരെഴുതുന്നു. ഇവർ വിമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ചകലെയായി കുറച്ച് ആളുകൾ വന്ന് ടെൻ്റ് അടിച്ച് താമസിക്കുന്നത് ഇവർ കാണാനിടയാവുന്നു. ഇവരവരെ നിരീക്ഷിച്ച് നോക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നുകിൽ അവർ കള്ളക്കടത്ത് നടത്തുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആയുധങ്ങൾ വിൽക്കുന്ന ആളുകളായിരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഇവർ അനുമാനിക്കുന്നു. എങ്കിൽ പോലും ഇവരെ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കുറച്ച് വെള്ളം ചോദിച്ചു നോക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എലിയറ്റ് ഫ്രാങ്കിനെ തടയുന്നു, അങ്ങോട്ട് പോകരുത് അത് അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നു. അതൊന്നും ഇവർ കാര്യമാക്കിയെടുക്കുന്നില്ല. എജെ അവൻ്റെ കയ്യിലൊരു ഗൺ എടുത്ത് ഫ്രാങ്കിന് കൊടുക്കുന്നു. ഞങ്ങൾ മൂന്ന് പേര് പോകാം, നിങ്ങൾ രണ്ടുപേര് കുറച്ച് അകലെയായി നിന്നുകൊണ്ട് ഞങ്ങളെ നിരീക്ഷിക്കണം. ഞങ്ങൾ അവരുമായി സംസാരിക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അപകട സൂചന കിട്ടുകയാണെങ്കിൽ മാത്രം ഈ ഗൺ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആ ആളുകളുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുള്ള മൂന്ന് പേര് അവിടേക്ക് ചെന്നുകൊണ്ട് ആ ആളുകളുമായി സംസാരിച്ചു നോക്കുന്നു. അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചകലെയായി ഒളിഞ്ഞു നിന്നുകൊണ്ട് ജെയിംസും ഫ്രാങ്കും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജെയിംസ് ആ സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് എന്തോ സംസാരിക്കുന്നു. ജെയിംസിൻ്റെ ആ സംസാരം ആ ആളുകൾ കേൾക്കാനിടയാവുന്നു. അവർക്കെന്തോ പന്തികേട് തോന്നുന്നു. അങ്ങനെ അവരിൽ ഒരാൾ ഗണ്ണെടുത്തുകൊണ്ട് ഇവരെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തിനെ ഗൺഷൂട്ട് ഏൽക്കുകയാണ്. ഉടനെ തന്നെ ഫ്രാങ്ക് ആ സ്ഥലത്തേക്ക് ചെന്നുകൊണ്ട് ആ ആളുകളെല്ലാം ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് തിന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഗൺഷോട്ട് ഏറ്റവനെ ഇവരെല്ലാവരും കൂടി ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവൻ മരിച്ചു പോവുകയാണ്. അതിനുശേഷം ഷൂട്ടൗട്ട് നടന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് കെല്ലി അവിടെ വെള്ളമോ ഭക്ഷണമോ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് താഴെ വീണെടുക്കുന്നവൻ കെല്ലിയുടെ കാലിൽ കയറി പിടിക്കുകയാണ്. അവന് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും അയാളെ ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അയാൾക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കണമോ എന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ആകെ കൺഫ്യൂഷനായി നിൽക്കുന്ന സമയത്താണ്
എലിയേറ്റ് വന്ന് തോക്കെടുത്ത് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. അത് കണ്ടപ്പോൾ ഫ്രാങ്കും എലിയേറ്റും തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാവുകയാണ്. ദേഷ്യം പിടിച്ച ഫ്രാങ്ക് എലിയേറ്റിനെ തല്ലുന്നു. എലിയേറ്റ് അവിടെ താഴേക്ക് വീഴുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കെല്ലിയും മറ്റുള്ള ആളുകളൊക്കെ എലിയേറ്റിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അയാളോട് വിമാനത്തിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിക്കില്ലേ, നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടല്ലേ എന്ന് പറയുന്നു. എലിയേറ്റ് ഇവരോട് പിണങ്ങിയിരിക്കുകയാണ്. അയാൾ ഇവരോട് പറയുന്നു, ഈ മണ്ടന്മാരോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാണ് അവിടേക്ക് പോകരുത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒരാൾ മരിച്ചു, ഒരു ദിവസം പാഴായി പോവുകയും ചെയ്തു. വിമാനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള വിലപ്പെട്ട സമയമാണ് ഇവരുടെ പൊട്ടത്തരം കാരണം പാഴായി പോയിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളുമായി സഹകരിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ദയവ് ചെയ്ത് ഞങ്ങളെ ആ വിമാനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സഹായിക്കണം എന്ന് എന്നോട് നിങ്ങളെല്ലാവരും വളരെ വിനയത്തോടുകൂടി പറയണം. എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുമായി ഇനി സഹകരിക്കുള്ളൂ എന്ന് എലിയേറ്റ് ഇവരോട് പറയുന്നു. അങ്ങനെ ഇവരിൽ എല്ലാവരും എലിയറ്റിനോട് ദയവ് ചെയ്ത് വിമാനത്തിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവസാനം ഫ്രാങ്കും വന്ന് എലിയറ്റിനോട് അത് അപേക്ഷിക്കുന്നു. അങ്ങനെ എലിയറ്റ് അത് സമ്മതിക്കുന്നു, വിമാനത്തിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും വിമാനത്തിന്റെ അവസാന ഘട്ട പണികളിലേക്ക് കടക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫ്രാങ്കും ഏജയും ചുറ്റുപാടുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചകലെയായി രണ്ട് പേര് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. അത് തീർച്ചയായും ഷൂട്ടൌട്ടിൽ രക്ഷപ്പെട്ടു പോയവൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരുടെ ആളുകളായിരിക്കും അത് എന്ന് ഇവര് മനസ്സിലാക്കുന്നു. വിമാനത്തിന്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഈ കാണുന്നതാണ് വിമാനത്തിന്റെ അവസാനത്തെ രൂപമെന്ന് എലിയേറ്റ് ഇവരോട് പറയുന്നു. ഈ കാണുന്നതാണ് ആ വിമാനത്തിന്റെ ഒരു അവസാനത്തെ ഒരു ഘടന. അത് കണ്ടപ്പോൾ ഫ്രാങ്കും മറ്റുള്ള ആളുകളൊക്കെ അത് പറക്കുമോ എന്ന് എലിയറ്റിനോട് ചോദിക്കുന്നു. എലിയേറ്റ് പറയുന്നു, എലിയറ്റിന് കോൺഫിഡന്റ് ആയിരുന്നു. എലിയേറ്റ് പറയുന്നു അത് പറക്കുമെന്ന്. ഈ വിമാനത്തിന്റെ ഡിസൈൻ അനുസരിച്ച് വിമാനത്തിന്റെ ഉള്ളിലല്ല ആളുകൾ ഇരിക്കുന്നത്, വിമാനത്തിന്റെ രണ്ട് വിങ്സിന്റെയും പുറത്ത് കയറി പിടിച്ച് കിടക്കുന്ന രീതിയിലാണ് എലിയറ്റ് വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എലിയറ്റിന്റെ ബാഗിൽ നിന്ന് ഫ്രാങ്കിനൊരു ബുക്ക് കിട്ടുന്നു. ആ ബുക്കിൽ എലിയറ്റ് ഇതിനു മുമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്ന വിമാനങ്ങളുടെ മോഡൽസ് ആയിരുന്നു. അതെല്ലാം തന്നെ കളിപ്പാട്ടം പോലെയുള്ള വിമാനങ്ങളായിരുന്നു. അതിലൊന്നും തന്നെ ഫുൾ സൈസ് ആയിട്ടുള്ള വിമാനത്തെ മോഡലൊന്നും ഫ്രാങ്ക് അതിൽ കാണുന്നില്ല. അങ്ങനെ ഫ്രാങ്ക് എലിയറ്റിനോട് ദേഷ്യപ്പെടുന്നു, നീ ഒരു കളിപ്പാട്ടം ഡിസൈൻ ചെയ്യുന്ന ആളാണോ? നീ ഇതുവരെ ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു വിമാനം ഡിസൈൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫ്രാങ്ക് എലിയറ്റിനോട് ദേഷ്യപ്പെടുന്നു. അത് കേട്ടപ്പോൾ മറ്റുള്ളവരും ദേഷ്യപ്പെടുകയാണ്. മറ്റുള്ളവരും എലിയറ്റിനോട് നിങ്ങൾ കളിപ്പാട്ടമാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ആകെ കൂടി ഉണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇയാള് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് എലിയറ്റിനെ കൊല്ലാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഫ്രാങ്ക് അയാളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പിടിച്ചു മേടിക്കുന്നു. ഈ ഒരു സമയത്താണ് അവിടേക്ക് പൊടിക്കാറ്റ് കടന്നു വരുന്നത്. പൊടിക്കാറ്റ് വന്നപ്പോൾ പുതിയതായി ഉണ്ടാക്കിയ വിമാനം ചെറുതായി മുകളിലേക്ക് പൊങ്ങാൻ വേണ്ടി തുടങ്ങുന്നു. ഇത് കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഒരു ചെറിയ പ്രതീക്ഷ വരികയാണ്. എന്നാൽ ആ കാറ്റ് ശക്തമായി തീർന്നതിനെ തുടർന്ന് ഇവരെല്ലാവരും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഭാഗികമായി തണുന്ന വിമാനത്തിന്റെ അവശേഷിക്കുന്ന ഭാഗത്തിലേക്ക് കയറുന്നു. കാറ്റിന്റെ തീവ്രതയിൽ ഇവർ കയറിയ ആ വിമാനത്തിന്റെ ഭാഗം മറിഞ്ഞു പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പൊടിക്കാറ്റൊക്കെ മാറി അവിടെ ആകെ ശാന്തമായി തീർന്നിരിക്കുന്ന സമയത്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കാണുന്നത് ഇവർ പുതുതായി ഉണ്ടാക്കിയ വിമാനം മരുഭൂമിയിൽ താഴ്ന്നു പോയിരിക്കുന്നതാണ്. ഇത് കണ്ട് ഇവർക്കാകെ നിരാശയാവുകയാണ്. ഇതുവരെ കഷ്ടപ്പെട്ട അധ്വാനമൊക്കെ വെറുതെയായി. മാത്രമല്ല ആകെ കൂടി ഉണ്ടായിരുന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്നൊരു ശോചനീയമായ ഒരു അവസ്ഥയിലായി ഇവര്. ഇവരെല്ലാവരും ദുഃഖിച്ചിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഫ്രാങ്ക് ഇവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്നത്. നമ്മളെല്ലാവരും അത്രയ്ക്കധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്ന് താഴ്ന്നു പോയി എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സ് തളർന്നു പോകരുത്. കാരണം ഇത് നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ്. നമ്മളിൽ ആരും ഈ മരുഭൂമിയിൽ കിടന്ന് മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വിമാനം പുറത്തെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാങ്ക് ഇവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരെല്ലാവരും ആ വിമാനത്തെ കെട്ടി വലിച്ച് പുറത്തേക്ക് എടുത്തു കൊണ്ടുവരുന്നതാണ്. അതിനുശേഷം ഫ്രാങ്ക് വിമാനത്തിൽ കയറിയിരുന്നുകൊണ്ട് വിമാനത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ആദ്യത്തെ തവണ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആയില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ ശ്രമിച്ചപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായി ഓഫായി പോവുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്കാകെ നിരാശയാവുകയാണ്. ഇനി എഞ്ചിൻ സ്റ്റാർട്ട് ആയില്ലെങ്കിലോ എന്നൊരു ടെൻഷൻ ഇവർക്ക് കയറുന്നു. ഫ്രാങ്ക് വീണ്ടും രണ്ട് തവണ കൂടി ശ്രമിച്ചു നോക്കുന്നു. അവസാനത്തെ ശ്രമം വിജയകരമാവുകയാണ്. അതിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നു.
ഇത് കണ്ടപ്പോൾ ഇവർക്കൊക്കെ വളരെയധികം സന്തോഷമാവുകയാണ്. ഫ്രാങ്ക് എല്ലാവരോടും വിമാനത്തിൽ കയറിയിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ എല്ലാവരും വിമാനത്തിലേക്ക് കയറുന്നു. ഇവർ അവിടെ നിന്ന് വിമാനം എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരു കൂട്ടം ആളുകൾ ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അത് ഷൂട്ടൌട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവന്റെ ആളുകളായിരിക്കും. അങ്ങനെ ഇവർ വിമാനം എടുത്ത് അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവരുടെ പിന്നാലെ ഇവരെ ആക്രമിക്കുന്നതിന് വേണ്ടി അവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ആ വിമാനം വളരെ വിജയകരമായി പറത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവര് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു കിടിലൻ ത്രില്ലർ ഫിലിമുമായി വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.